സ്കൂൾ യൂണിഫോമിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വീണ്ടും സ്കൂളിലെത്തി. കോഴിക്കോട് സെന്റ് ജോസഫ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷിക ചടങ്ങിൽ പങ്കെടുക്കാനാണ് പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ മന്ത്രി യൂണിഫോമിലെത്തിയത്. ചരിത്രമുറങ്ങുന്ന കോഴിക്കോട് സെന്റ് ജോസഫ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യൂണിഫോം അണിഞ്ഞെത്തിയ മന്ത്രിയെ അധ്യാപകരും സഹപാഠികളും ചേർന്ന് വരവേറ്റു. 1988 മുതൽ 92 വരെ സെന്റ് ജോസഫ്സ് സ്കൂളിലായിരുന്നു മുഹമ്മദ് റിയാസിന്റെ പഠനം. സ്കൂൾ പഠനകാലത്തെ ഓർമ്മകൾ പങ്കുവെച്ചും സെൽഫി എടുത്തും സ്കൂൾ മുറ്റത്ത് മന്ത്രിയും സഹപാഠികളും ഒത്തുകൂടി. ഒരു കോർണർ കിക്ക് വന്ന് ചാടി ഹെഡ് ചെയ്യാണ്ടി പോയി ഹെഡ് ചെയ്ത് താവട്ട് ഇറങ്ങിയപ്പോൾ വെള്ള ഷർട്ടിൽ മുഴുവൻ ചോരയാണ്. നോക്കുമ്പോൾ എൻ്റെ ഇടത്തെ ചെവിട് നമ്മുടെ ജോർഡൻ കടിച്ചതാണ്. ആ ചെവിടിൽ ഇപ്പോഴും ആ പാടുണ്ട്. മ്യൂസിക് പഠിപ്പിച്ച മാഷ കയ്യിലും ചൂരലുണ്ട്. മ്യൂസിക്കും ചൂരലും തമ്മിൽ എന്താ ബന്ധം എനിക്കിപ്പോഴും മനസ്സിലായി. പക്ഷെ അദ്ദേഹം എല്ലാവർക്കും ഒരു ഭയമായി. പോൾ മാഷ് ഇവിടെയുണ്ട്. 230 വർഷത്തിലേക്ക് കടക്കുന്ന സ്കൂളിന്റെ മിഷൻ ഗ്ലോറിയസ് സാൻജോ എന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. പഠിച്ച വിദ്യാലയം എന്നുള്ള നിലയിലല്ല, എല്ലാം കൊണ്ടും ചരിത്രപരമായ പ്രത്യേകതയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലയിൽ ഈ സ്ഥാപനത്തെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിത്തീർക്കുന്ന മ്യൂസിയം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ നിലയും ടൂറിസം വകുപ്പിൻ്റെ പിന്തുണയുണ്ടാകുമെന്നുള്ളത് പ്രത്യേകം അറിയിക്കുന്നു. മുഹമ്മദ് റിയാസിന്റെ ഹെഡ്മാസ്റ്ററായിരുന്ന ഫാദർ ജോസഫ് കല്ലേപ്പിള്ളി സ്കൂളിന്റെ സ്നേഹോപഹാരം മന്ത്രിക്ക് കൈമാറി. 92 SSLC ബാച്ച് സഹപാഠികളുടെ സ്നേഹാദരം ചിത്രകാരൻ പോൾ കല്ലാനോട് നൽകി. മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.